മദ്യനയ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത ജില്ല മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. 6 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഇന്ന് കോടതിയിൽ എത്തിച്ചത്. വീണ്ടും ഇഡി കസ്റ്റഡി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന. What would you like to say on this? LG कह रहे सरकार जेल से नहीं चलेगी. ये एक पॉलिटिकल षड्यंत्र है, जनता इसका जवाब देगी. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി അവസാനിച്ച് കെജ്രിവാളിനെ കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇഡി വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്താണ് നിലവിൽ നൽകാനാവുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, വാദം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇഡി കസ്റ്റഡി കാലാവധി കൂട്ടിച്ചോദിക്കും, അല്ലെങ്കിൽ ഇനിയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നുള്ള വാർത്ത തന്നെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. പ്രധാനമായിട്ടും ഗോവയിലെ ആം ആദ്മി പാർട്ടി അധ്യക്ഷനെ കൂടെ ഇന്ന് സമൻസ് അയപ്പിച്ച് ചോദ്യം ചെയ്യാനെ വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം പഞ്ചിമിലെ ഇഡി ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഈ 45 കോടി രൂപ ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആരോപണമുള്ളത്. അപ്പോൾ ഈ മണി ട്രെയിൽ, കോഴപ്പണം എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള ഭാഗമായിട്ട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാനെല്ലാമായിട്ട് ഇനിയും അന്വേഷണം തുടരേണ്ടി വരും. അതിൻ്റെ ഭാഗമായി തന്നെ അരവിന്ദ് കെജ്രിവാളിനെ തുടർന്നും കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം തന്നെയായിരിക്കും ഇഡി കോടതിയിൽ ഉന്നയിക്കുക. അപ്പോഴും ഇന്ന് അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളും പറഞ്ഞതുപോലെ എന്തൊക്കെ വെളിപ്പെടുത്തലാണ് കോടതിക്കകത്ത് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം രാഷ്ട്രീയ ലോകം മുഴുവനായിട്ടും ഉറ്റുനോക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിശദാംശങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ എന്തെല്ലാം വെളിപ്പെടുത്തലുകളാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ വാദം ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. തുടർന്ന് എന്താണ് ഈ വെളിപ്പെടുത്തലുകൾ, എന്തൊക്കെയാണ് അരവിന്ദ് കെജ്രിവാളിന് പറയാൻ ഉള്ളത് എന്നുള്ള കാര്യം, ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്താണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ എന്താണ് എന്നുള്ള ആം ആദ്മി സർക്കാരിന്റെ വാദം കൂടിയായിരിക്കും കേൾക്കാൻ വേണ്ടി പോകുന്നത്. അതേസമയം തന്നെയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ, ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിൽ വന്നേക്കാമെന്നുള്ള സൂചന നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ എത്തിയപ്പോൾ ഒരു ചോദ്യം പോലും ചോദിച്ചിരുന്നു. കാരണം ഡൽഹി ജയിലിനകത്തിരുന്നു കൊണ്ട് ഭരിക്കാനായിട്ട് അനുവദിക്കില്ല എന്നുള്ള കാര്യം വി കെ സക്സേന പറയുന്നു. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കാം, അപ്പോൾ അതിനെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ മറുപടി എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ്, ജനങ്ങൾ അതിന് മറുപടി പറയും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോടതിക്ക് അകത്തേക്ക് പോകുന്നത്. ഇപ്പോൾ വാദം തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന് പറയാൻ എന്താണ് ആ വിശദാംശങ്ങൾ, എന്തൊക്കെയാണ് വെളിപ്പെടുത്തൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോഴും ഈ കോടിക്കണക്കിന് രൂപയുടെ മണി ട്രെയിൽ, ആ കോടപ്പണം എവിടെ പോയി എന്നുള്ളൊരു വലിയൊരു ചോദ്യമായി നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് ഈ കേസിലെ മറ്റു പ്രതികളെയും കൂടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള അന്വേഷണവുമായി പുരോഗമിക്കുക. അർജുൻ, ഇഡി എന്തൊക്കെ വാദങ്ങളായിരിക്കും കോടതിയിൽ ഇന്നിപ്പോൾ ഉന്നയിക്കാൻ പോകുന്നത്? ഈ കസ്റ്റഡി ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും? പ്രധാനമായിട്ടും ഇഡി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്ത് അതിൽ തെളിഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ BRS നേതാവ് കെ കവിതയെ ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല ഈ കെജ്രിവാളിനെതിരെ ഉണ്ട് എന്ന് പറയുന്ന ഇഡിക്ക് പക്കലുള്ള തെളിവുകൾ, പ്രത്യേകിച്ചും ഈ കോൾ റെക്കോർഡിങ്ങൾ, വാട്സപ്പ് ചാറ്റുകൾ എല്ലാം തന്നെ നിലവിൽ ഇതുവരെയും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അത് ട്രയലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ട്രയലുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് മാത്രമായിരിക്കും ഇഡി കോടതിയിൽ സമർപ്പിക്കുക. പക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എല്ലാം തന്നെ നിരത്തിക്കൊണ്ടുള്ള വാദങ്ങൾ തന്നെയായിരിക്കും ഉന്നയിക്കുക. എന്തിനെ, അല്ലെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ തുടർന്നും കസ്റ്റഡിയിൽ വേണം, ഈ 45 കോടി രൂപ ഗോവയിലെ തിരഞ്ഞെടുപ്പിനെ വിനിയോഗിച്ചിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, അതിൻ്റെ അവസാന ഘട്ടം എന്നോളമാണ് ഇപ്പോൾ ഗോവയിലെ ആം ആദ്മി പാർട്ടി അധ്യക്ഷനെയും മറ്റ് നേതാക്കളെയും ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇവർ ഹാജരായിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നിരത്തി അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ നാൾ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഈ പണം, പ്രത്യേകിച്ചും ഈ 45 കോടിക്ക് പുറമെ ഏകദേശം 300 കോടിയുടെ ഒരു വലിയ ഹവാല ഇടപാട് തന്നെയാണ് ഈ സൗത്ത് ഗ്രൂപ്പും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കും തമ്മിൽ നടന്നത് എന്നുള്ളൊരു വാദമാണ് നിലവിൽ ഇഡി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉന്നയിച്ചത്, കോടതിയിൽ പറഞ്ഞത്. അതേ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് കൂടുതൽ പണങ്ങൾ, പ്രത്യേകിച്ചും ഈ കോഴപ്പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ ചോദ്യം. ആ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇഡി ഉന്നയിക്കാൻ പോകുന്ന വാദങ്ങൾ. ശരി, അർജുൻ പീതാംബരനാണ് ജില്ലയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.